നമസ്കാരം. ഇന്ന് ശാക്തേയം റേക്കി ക്ലാസ്സിൽ പറയുന്നത് ക്യാൻസർ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഒരു ടിപ്പാണ്. ക്യാൻസർ എന്നൊരു വ്യാധി ഒരു വിഷ്യസ് സർക്കിളാണത്. ഹീലിങ്ങിൽ വളരെ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് സെക്ടറിൽ വളരെ പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ആദ്യമായി തന്നെ പറയട്ടെ, ഡെഡ് പേഴ്സൺ ഹാവ് നോ ക്യാൻസർ, മരിച്ച ഒരാളിൽ ക്യാൻസർ ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ ഒരു അതിശയോക്തി. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പതോളജിക്കൽ ഡെവലപ്മെൻ്റാണ്, അനിയന്ത്രിതമായിട്ടുള്ള വളർച്ച കോശങ്ങളിൽ. അപ്പോൾ റേക്കിയിലെ ക്യാൻസറിനെ നേരിടാൻ ഉള്ള വഴികൾ പല വഴികളുണ്ട്, പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് റേക്കി ട്രീറ്റ്മെൻറ്റിൽ. അതിലൊരു ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് എന്നോട് പറയുന്നത്. ഇപ്പോൾ ഡെഡ് പേഴ്സൺ ഹാവ് നോ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയിൽ പിന്നെ ക്യാൻസർ ഇല്ല. അപ്പോൾ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മരണാനന്തരവും ഈ ബോഡിയിൽ ക്യാൻസറിൻ്റെ വളർച്ച കാണേണ്ടതല്ലേ? ക്യാൻസർ ഒരു സെപ്പറേറ്റ് പാർട്ടാണെങ്കിൽ ബോഡിയിൽ, അങ്ങനെ ലോജിക്കലായിട്ടുള്ളൊരു യുക്തി ചിന്ത ഈ കാര്യത്തിൽ നാം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അവർ ബോഡീസ് ആർ ഇൻഡീഡ് അവർ ഹോൾ ലൈഫ് ആർ നത്തിങ് അതർ ദാൻ ദി റിഫ്ലക്ഷൻ ഓഫ് അവർ സ്പിരിച്വൽ സിറ്റുവേഷൻ, ഫോർ ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് വിച്ച് ഫോംസ് ദി ബോഡി ആൻഡ് ഡിറ്റർമൈൻഡ് അവർ ഫേറ്റ്. അതായത് നമ്മളുടെ ടോട്ടാലിറ്റി, സമഗ്രതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ രോഗവും ഉള്ളത്. പാസ്റ്റ് ലൈഫ്, പൂർവകാലത്തിൽ നിന്നുള്ള ഇത്, ജന്മാന്തരം കൃതം പാപം ആദി വ്യാധി രൂപേള ജായതേ എന്ന് പറയുന്നു. മഹാരോഗങ്ങളുടെ പട്ടികയിലാണതിൽ അർബുദത്തിന് പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുന്നവർ, ശ്രവിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണിതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്? എല്ലാ ക്ലാസ്സുകളിലും ഈ ഒരേ തീം തന്നെ ഇങ്ങനെ പറഞ്ഞ് ശ്രോതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാൻ പറയുന്നത് എനിക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ക്ലാസ്സുകളിങ്ങനെ നിരന്തരം ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു ഇൻറ്റൻഷൻസ് ഒന്നും തന്നെ ഇല്ല. എനിക്ക് സ്വയം ഹൃദ്യസ്ഥമാക്കി വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ വിഷയങ്ങളാണെങ്കിലും തന്നെ പറഞ്ഞു പോകുന്നത്. ഇപ്പം ആരും ക്യാൻസറിന് നമ്മൾ റേക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഠിച്ചവരാണ്, പക്ഷെ ആർക്കും ചികിത്സിക്കാൻ അറിയുന്നില്ല. അപ്പോൾ ചികിത്സിക്കാൻ അറിയണമെങ്കിൽ ഒരു പ്രായോഗിക ശാസ്ത്രം, അതിന് ഒരു നൈപുണ്യം അത്യാവശ്യമാണ്. ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നീസ് ആണ്. ഇപ്പം റേക്കിയുടെ പ്രധാന വഴികൾ, ഒരു സാധകൻ്റെ, ഒരു റേക്കി പ്രാക്ടീഷണറുടെ ഉപകരണം എന്ന് പറയുന്നത് സ്വന്തം കൈകളാണ്. കൈകൾക്കുള്ളിലൂടെയാണ് ശക്തി പുറത്തേക്ക് വരുന്നത്. റേക്കിയിൽ രണ്ട് കൈയിലൂടെയും വരുന്നു, പുറത്തേക്ക് വരുന്നു എന്ന് റേക്കി പഠിപ്പിക്കുന്നു. ഈ പ്രാക്ടീസിൽ നമ്മൾ റേക്കിയിൽ ക്യാൻസർ രോഗിയെ ചികിത്സിക്കുന്നതിന് നമ്മളുടെ കൈയുടെ ഈ ഇവിടുന്ന് ഒരു തമ്പിൻ്റെ നേരെ താഴെയായിട്ട് കണങ്കയിൽ ഇവിടുന്ന് നേരെ നേരിട്ട എനർജി ഈ തമ്പിൽ നിന്ന് പുറത്തേക്ക് വരും. മറ്റു തലഹൃത്ത് എന്ന് പറയുന്ന മർമ്മത്തിലൂടെയാണ് റേക്കി പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ക്യാൻസർ പേഷ്യൻസിനെ ചികിത്സിക്കുന്നതിന് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ഇവിടുന്ന്, അതായത് പൾസ് അടിക്കുന്ന ഈ ഭാഗത്തുനിന്ന്, കണങ്കയിൽ നിന്ന്
എനർജി പുറത്തു വരുന്നു. ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞു, ഒരു കൈ ഇങ്ങനെ പിടിച്ച്, ഇതൊരു മുദ്രയായിട്ടാണ് പിടിക്കുന്നത്. ലാപ്പീസ് ലസൂലി ലൈറ്റ്, നീലപ്രകാശം. അവലോഹിതേശ്വരൻ്റെ ബുദ്ധ അവലോഹിതേശ്വര, അദ്ദേഹത്തിൻ്റെ നിധികുംഭമുണ്ട്. മിലോബാലൻ ട്രീ എന്ന് പറയുന്ന ഒരു നിധി കുംഭം ആണ്. അപ്പോൾ ബുദ്ധൻ്റെ ഹീലിംഗ് സൂത്രാസിൽ നിന്ന് വരുന്ന ഒരു പാർട്ടാണെന്ന് പറയുന്നത്. ഈ നീലപ്രകാശത്തിന് പറയുന്നത് ലാപ്പീസ് ലസൂലി ലൈറ്റാണ്. നമ്മൾ ഇൻവോക്ക് ചെയ്ത് ബുദ്ധമണ്ഡലത്തെ ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ അവലോഹിതേശ്വര ബുദ്ധൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അതിൻ്റെ താഴെ വേറെയും ഇടത് ഭാഗത്ത് മഞ്ജുശ്രീ, വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് മഞ്ജുശ്രീ, വലത് ഭാഗത്ത് പിന്നെ തൊട്ട് താഴെ മഹാവൈരോചന ബുദ്ധൻ. അതിന് താഴെ നാല് ദിശകളിലായിട്ട്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, നാല് ദിശകളിലായിട്ട് നാല് ലൈറ്റി ബുദ്ധാസുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അമിതാഭ, കിഴക്ക് ഭാഗത്ത് അക്ഷോഭ്യ, വടക്ക് ഭാഗത്ത് ആമോഘ സിദ്ധി, തെക്ക് ഭാഗത്ത് രക്തസാംഭവ. പിന്നെ ഏറ്റവും മുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ മഹാ അവലോകിതേശ്വരൻ. അവലോകിതേശ്വരൻ്റെ ഇടത് ഭാഗത്ത് മഞ്ജുശ്രീ, വലത് ഭാഗത്ത് വജ്രപാണി. ഇതാണൊരു ബുദ്ധമണ്ഡലം. ഈ ബുദ്ധമണ്ഡലത്തിൽ അവലോഹിതേശ്വരൻ്റെ കയ്യിൽ നിന്ന് ആണ്, ഈ നിധികുംഭത്തിൽ നിന്നാണ് മിലോബാലൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു ഔഷധം ക്യാൻസറിനായിട്ടുള്ളത്. നീലപ്രകാശം, ആ നീലപ്രകാശത്തെ ലാപ്പീസ് ലസൂലി ലൈറ്റ് എന്നാണ് പറയുന്നത്. അത് ഇടത് കൈയിലൂടെ ഒഴുകുന്നു. അപ്പം നദി തിരിച്ചൊഴുകുന്ന ഒരു രീതി ഉണ്ടാകും. നമ്മളുടെ ഓറയിൽ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നദി തിരിച്ചൊഴുകുന്ന ഒരു ശക്തി വിശേഷം പോലെ നമുക്കത് അനുഭവപ്പെടും. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുക, മുദ്ര പിടിക്കുക എന്ന് പറയുമ്പോൾ മൂന്ന് വിരലുകൾ നേരെ ഇരിക്കണം. തള്ളവിരൽ ചൂണ്ടുവിരൽ മുട്ടിക്കുക. ഈ ഇടത്തെ കൈ ഇങ്ങനെ പിടിക്കുക, വിരലുകൾ നിർത്തി ഇതിങ്ങനെ. ഈ കൈയുടെ ഈ ഭാഗത്ത് നിന്നാണ് നീലപ്രകാശങ്ങൾ പോകുന്നത്. അത് ഈ രോഗിയിലേക്ക് നമുക്ക് ടച്ച് ചെയ്തും ചെയ്യാം, സ്പർശിച്ചും ചെയ്യാം, സ്പർശിക്കാതെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെല്ലേണ്ടുന്ന ഒരു പ്രാക്ടീസ് ഓം മണി പത്മേ ഹും എന്ന ഒരു മന്ത്രമാണ് അതിനകത്ത്. ഓം മണി പത്മേ ഹും, ഓം മണി പത്മേ ഹും, ഓം മണി പത്മേ ഹും. ഇതിങ്ങനെ ജപിച്ചു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഈ ബുദ്ധൻ്റെ ബ്ലെസ്സിങ്സ് വരും. ഈ ലാപ്പീസ് ലസൂലിയിലായിട്ട് ഈ ബോഡിയെ ഇവിടെ കാർമ്മികമായിട്ടുള്ള ഡെറ്റ്സിന്, അതായത് സഞ്ചിത കർമ്മങ്ങളും പ്രാരാബ്ധ കർമ്മങ്ങളും കൂടി ചേർന്നിട്ടുള്ള ആ കാർമിക് ഡെറ്റ്സ് ബേൺ ചെയ്ത് കളയും ഈ ലാപ്പീസ് ലസൂലിയിലായിട്ടുള്ള നീലപ്രകാശം. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇൻവോക്കേഷൻ ഓഫ് റെയ്ക്കി, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. റെയ്ക്കി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. ദെൻ പ്രയർ ചെയ്യുക, അല്ലയോ അവലോഹിതേശ്വര ബുദ്ധ എന്നിലേക്ക് നിന്നിൽ നിന്നും നീലപ്രകാശത്തെ അയച്ചു തന്നാലും അതെൻ്റെ ഇടത്തെ കൈയിലൂടെ പുറത്തേക്ക് ഒഴുകി വരട്ടെ എന്ന് നമ്മൾ അനുമാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദെൻ ചാൻഡിങ് ദി മന്ത്ര ഓം മണി പത്മേ ഹും, ഓം മണി പത്മേ ഹും, ഓം മണി പത്മേ ഹും. ഇത് രോഗിയുടെ ചക്രങ്ങളിലും ഓറയിലും അർബുദ ബാധിത പ്രദേശത്തും ഏത് ലൊക്കേഷനിലും പ്രോബ്ലമാറ്റിക്കൽ ഏരിയാസിലേക്കും അതിനെ ചാനലൈസ് ചെയ്യുക, പരീക്ഷിച്ച് നോക്കുക, ഫലം ഉറപ്പാണ്. വിത്ത് ലെവലേറ്റ് ഓഫ് റേറ്റ്.